കുഞ്ഞളെ ഈ വീഡിയോയിൽ നമ്മൾ സോളിഡ്സിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കേ അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ദി സോളിഡ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഓക്കേ നമ്മൾ ഇതുവരെയുള്ള വീഡിയോസിലെ സോളിഡ്സിന്റെ ക്രോസ് പാക്കിംഗിനെ കുറിച്ചിട്ടും അതിൽ സംഭവിക്കാവുന്ന ഡിഫക്റ്റുകളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഇനി പറയാനുള്ളത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ആണ് പറയുന്നത് അപ്പോൾ അത് ആദ്യത്തെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കറന്റ് കടത്തി വിടുന്നവരാണോ അല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സോളിഡ്സിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു അതാണ് ഒന്ന് കണ്ടക്ടേഴ്സ് ആര് കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സ് കേൾക്കാത്തവരില്ല അറിയാത്തവരില്ല രണ്ട് ഇൻസുലേറ്റേഴ്സ് ഇൻസുലേറ്റേഴ്സ് ഓക്കേ ആൻഡ് തേർഡ് വൺ സെമി കണ്ടക്ടേഴ്സ് എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഇത് നമുക്ക് മുമ്പേ പഠിച്ചതാണ് നമ്മൾ മുമ്പുള്ള പാഠങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ മുമ്പുള്ള സെക്ഷനുകളൊക്കെ കുറെ ഡിസ്കസ് ചെയ്തതാണ് ഫിസിക്സിലും മറ്റടി ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുമാണ് എന്താണ് കുഞ്ഞോളെ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല് യെസ് ദീസ് ആർ ദി സബ്സ്റ്റൻസസ് which can pass electricity through them electricity pass electricity through them adile kudi electricity ulugan anumodikkunnavaraan electrical current adile kudi nannayittu sugamamayittu ulugum adhe samayam insulators are the substances which block the electricity nane ആ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ബ്ലോക്ക് ചെയ്യും ഏ ബ്ലോക്ക് ഇലക്ട്രിസിറ്റി അതിലെ കൂടി ഇലക്ട്രിസിറ്റി മൂവ് ചെയ്യില്ല ഇലക്ട്രിസിറ്റി ത്രൂ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഈസ് ഇംപോസിബിൾ ഓക്കെ അതേസമയം അതായത് ഇവർ നന്നായിട്ട് കറണ്ട് പാസ് ചെയ്യുന്നവരാണ് ഇവർ തീരെ കറണ്ട് പാസ് ചെയ്യാത്തവരാണ് ഇവരെങ്ങനെ അറിയാവോ their electrical conductivity is intermediate between intermediate between conductors and insulators adaye insulator nikal nannayittu pass cheyye insulator nikal nannayittu pass cheyyum pakshe conductors ne athra pattilla athra pattilla appo ee rendennu nokkuna samayathe current pass cheyan kalivulla solids conductors um semiconductors um aanu adhe കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സും ആണ് ക്ലിയർ അപ്പോ ഇൻസുലേറ്റേഴ്സിനെ കൂടി കറണ്ട് പാസ് ചെയ്യുന്നില്ല ഇനി ഒരു ചെറിയ കാര്യം കൂടി ഇതിന് നല്ല എക്സ്പ്ലനേഷൻ കൊടുക്കണം കേട്ടോ എന്തുകൊണ്ട് ചില സോളിഡിൽ കൂടി കറണ്ട് നന്നായിട്ട് പാസ് ചെയ്യുന്നു ചിലതിൽ കൂടി എന്തുകൊണ്ട് കറണ്ട് നന്നായിട്ട് പാസ് ചെയ്യുന്നില്ല ചിലതിൽ കൂടി എന്തുകൊണ്ട് തീരെ പാസ് ചെയ്യുന്നില്ല ഇത് നമ്മൾ പറയണം അത് പറയുന്നതിന് മുമ്പ് ഈ കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പിലുണ്ട് ഏതൊക്കെയാണ് ഒന്ന് മെറ്റാലിക് കണ്ടക്ടേഴ്സ് രണ്ടാമത്തെ എന്താണ് മെറ്റാലിക് ഒന്നാമത്തത് മെറ്റാലിക് രണ്ടാമത്തത് ഇലക്ട്രോലൈറ്റിക് ഇലക്ട്രോ കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞവരാണ് നമ്മൾ അല്ലേ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്താണ് വ്യത്യാസം മെറ്റാലിക് കണ്ടക്ടറിൽ ഏത് കണ്ടക്ടറുമായിക്കൊള്ളട്ടെ കറന്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ ചാർജിന്റെ ഫ്ലോ ഉണ്ടാവണം അല്ലെ ഒരു സോളിഡിലേക്ക് കൂടിയിട്ട് ലിക്വിഡിൽ എന്തിലായിക്കോട്ടെ കറണ്ട് ഏതിലേക്ക് കൂടിയിട്ടാണ് മൂവ് ചെയ്യുന്നത് കറണ്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിലേക്ക് കൂടി ചാർജ് ഒഴുകണം ചാർജ് ഒഴുകുമ്പോഴാണ് കറണ്ട് ഉണ്ടായിരുന്നു പറയുന്നത് അപ്പോൾ മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ ഒഴുകുന്ന ചാർജ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ് അല്ലെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അതേസമയം ഇലക്ട്രോണിറ്റി കണ്ടക്ടേഴ്സ് ആക്ച്വലി നമ്മളിപ്പോ സോളിഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോ കണ്ടക്ടേഴ്സിന് സോളിഡ് ആയിട്ടുള്ളത് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ്
ലിക്വിഡ് സ്റ്റേറ്റിലുള്ള കണ്ടക്ടേഴ്സ് ആണ് ആക്ച്വലി ഇലക്ട്രോലൈറ്റ്സ്. ഓക്കേ, അതിൽ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ആറ് വഴിയാണ്. ഫ്ലോ ഓഫ് അയോൺസ്, ഫ്ലോ ഓഫ് അയോൺസ്, ഫ്ലോ ഓഫ് അയോൺസ്. പോസിറ്റീവ് ചാർജും ഒഴുകും, നെഗറ്റീവ് ചാർജും ഒഴുകും. അങ്ങനെയാണ് ഇവിടെ കറന്റ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ സോളിഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സിൽ, അതായത് മെറ്റൽസിൽ കറന്റ് ഒഴുകുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിന്റെ ഫ്ലോ വഴിയാണ്, പോസിറ്റീവ് ചാർജുള്ള അയോൺസിന്റെ ഫ്ലോ വഴിയല്ല. ഇനി ഇവിടെ പിന്നെ ഇലക്ട്രോൺ ഒഴുകാത്തത് കൊണ്ട് പറയുന്ന കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് ഇവർ കണ്ടക്ടേഴ്സ് അല്ല, ഇൻസുലേറ്റേഴ്സ്, എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല? ആക്ച്വലി ആരാ ഇൻസുലേറ്റേഴ്സ്? ഏത് ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ പറയുന്നത് സോളിഡ് ഇൻസുലേറ്റേഴ്സ്, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ക്രിസ്റ്റലൈൻ സോളിഡ്സും ഇൻസുലേറ്റേഴ്സ് ആണ്. യാതൊരു ഡിഫക്റ്റും ഇല്ലാത്ത, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു ഡിഫക്റ്റും ഇല്ലാത്ത എല്ലാ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസും ഇൻസുലേറ്റേഴ്സ് ആണ്. എന്തുകൊണ്ട്? പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ ആണെങ്കിൽ അതിൽ അയോൺസ്, അയോണിക് ക്രിസ്റ്റൽ ആണെങ്കിൽ അതിൽ അയോൺസ് അതിന്റെ ലാറ്റിസ് സൈറ്റിൽ വെൽ പാക്ക്ഡ് ആണ്, വെൽ ബൈൻഡഡ് ആണ്. അവിടെ മൂവ് ചെയ്യാനുള്ള യാതൊരു വകുപ്പും ഇല്ല, ചാർജിന് ഫ്ലോ ചെയ്യാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് എല്ലാ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസും. അതേസമയം അതിൽ എന്തെങ്കിലും വിധേന ഡിഫക്റ്റുകൾ വരുന്നുണ്ട് എങ്കിൽ ചെറിയ രീതിയിൽ കറന്റ് പാസ് ചെയ്യും. അത് നമ്മൾ ഡിഫക്റ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടറിൽ ഇലക്ട്രോ ഇത് കറന്റ് കൊണ്ടുപോകുന്നത് കറന്റ് ഫ്ലോ ചെയ്യുന്ന പറഞ്ഞു, ഇതിലെ കൂടി കറന്റ് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് കറന്റ് കൊണ്ടുപോകുന്ന കറന്റ് കാരിയേഴ്സ് എന്ന് പറയണ്ടേ? മറന്നുകൂടാ, ഒരു കാലത്ത് മറന്നുകൂടാ, ഒരുപാട് അപ്ലിക്കേഷൻ ഉള്ള സംഗതിയാണ് സെമി കണ്ടക്ടേഴ്സിന്റെ വേൾഡ്. അവിടെ കറന്റ് കൊണ്ടുപോകുന്നത് ഒന്ന് നമ്മുടെ ഇലക്ട്രോൺസ്, മെറ്റൽസിനെ പോലെ തന്നെ ഇലക്ട്രോൺസ്, വേറൊരു കൂട്ടര കൂടിയുണ്ട്, വേറൊരു കൂട്ടര കൂടിയുണ്ട്, അവരാണ് പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾസ്. ഹോൾസ് ഹോൾസ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, നമുക്ക് അത് പറയാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ സോളിഡ്സിന്റെ മൂന്ന് ടൈപ്പിലുള്ള സോളിഡ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കണ്ടക്ടേഴ്സ് നന്നായിട്ട് കറന്റ് പാസ് ചെയ്യും, അതിന് സോളിഡ്സ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് മെറ്റൽസ് ആണ്, അവിടെ കറന്റ് കൊണ്ടുപോകുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇൻസുലേറ്റേഴ്സ് പറഞ്ഞാൽ കറന്റ് പാസ് ചെയ്യാത്ത വെൽ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. കാരണം അവിടെ അയോൺസ് എല്ലാം എന്താണ്? അയോൺസ് ഉണ്ട് എങ്കിൽ, ആ ക്രിസ്റ്റലിൽ അയോൺസ് ഉണ്ട് എങ്കിൽ ആ അയോൺസ് എല്ലാം എന്താണ്? വെൽ ബൈൻഡഡ് ആണ്. ഓക്കെ, ദെൻ ഇനി സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസും അതേപോലെ പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾസുമാണ് കറന്റ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയേണ്ടത് എന്തുകൊണ്ട് ചില ആൾക്കാർ കണ്ടക്ടറായി, ചിലവർ ഇൻസുലേറ്ററായി, ചിലത് സെമി കണ്ടക്ടറായി. അത് വലിയൊരു സെക്ഷനാണ്. ബാൻഡ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബാൻഡ് തിയറി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഈ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയാനുണ്ട്. സെമി കണ്ടക്ടറിനെ കുറിച്ച് നന്നായിട്ട് അറിയാനുണ്ട്. എന്താണ് ഈ സെമി കണ്ടക്ടർ? എന്താണ് ഇവിടുത്തെ ഇലക്ട്രോൺസ് ഹോൾസ്? അത് നമുക്ക് അറിയണം. അതിലെ ചില ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സെമി കണ്ടക്ടേഴ്സിലേക്ക് പോവാണ്. സെമി കണ്ടക്ടേഴ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിട്ടുള്ള സിലിക്കണും ജെർമേനിയവും. 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആരൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്നി, ലെഡ്. അറിയാലോ, ജെർമേനിയം, ടിന്നി, ലെഡ്. ഓക്കെ, ഇതില് സിലിക്കണും സിലിക്കണും ജെർമേനിയവും ബെസ്റ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് അവിടെ കണ്ടക്ടേഴ്സ് കണ്ടക്ടിവിറ്റി, കറന്റിന്റെ പാസേജ് എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്, ചാർജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഇത് നിങ്ങളോട് മെറ്റലിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. മെറ്റൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഉണ്ടായത്? മെറ്റലിൽ ആറ്റങ്ങളുടെ സൈസ് കൂടുതലാണ്, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് പുറത്തേക്ക് പായുന്നു, അവരാണ് ഫ്രീ ഇലക്ട്രോൺസ്. ആ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഒഴുക്ക് വഴിയാണ് എന്തിൽ? മെറ്റൽസിൽ കറന്റ് ഉണ്ടാകുന്നത്. അതേസമയം ഇവിടെ എങ്ങനെയാണ് സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതുവഴി എങ്ങനെയാണ് അവിടെ കണ്ടക്ഷൻ നടന്നത്, അതറിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സിലിക്കണിന്റെയോ ജെർമേനിയത്തിന്റെയോ ഏതെങ്കിലും ഒന്നിന്റെ ക്രിസ്റ്റൽ എടുക്കുക. ഓക്കെ, ഞാൻ സിലിക്കണ്ട്, രണ്ടും ഒരേപോലെയാണ്, ക്രിസ്റ്റൽ ഏകദേശം ഒരേപോലെയാണ്. ഞാൻ സിലിക്കണ്ട് ക്രിസ്റ്റൽ എടുക്കുന്നു. ആക്ച്വലി ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽസിന് മെറ്റാലിക് ബോണ്ടല്ലേ ഉള്ളത്, അതേസമയം സെമി കണ്ടക്ടറിൽ കോവാലന്റ് ബോണ്ടാണ് ഉള്ളത്. സിലിക്കണിന്റെ ക്രിസ്റ്റൽ, സിലിക്കൺ ആറ്റങ്ങൾ പരസ്പരം കോവാലന്റ് ബോണ്ട് വഴിയാണ് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നോക്കാം, നമുക്ക് നോക്കാം. സിലിക്കൺ എന്ന് പറഞ്ഞാൽ 14th ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, ശരിയല്ലേ? ഇതിപ്പോ ഞാൻ കുറെ സിലിക്കൺ ആറ്റങ്ങൾ കാണിക്കുന്നു, ഒരു സിലിക്കൺ ആറ്റം, അതിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. നോക്ക്, 1, 2, 3,
So, ഒക്ടേറ്റ് കംപ്ലീറ്റ് ആക്കാൻ അതിനിനി നാല് ഇലക്ട്രോൺസ് കൂടി ആവശ്യമാണ് അപ്പോൾ എന്തായാലും ഇലക്ട്രോൺസ് ലോസ് ചെയ്യുക ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക ആ പ്രോസസ് നടക്കൂല അപ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ എന്താണ് ഷെയറിംഗ് നടത്തുക അപ്പോൾ എന്താണെന്ന് അറിയാമോ ഓരോ സിലിക്കൺ ആറ്റവും ചുറ്റുപാടുമുള്ള സിലിക്കൺ ആറ്റങ്ങളുമായിട്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും നമുക്ക് ഞാൻ അത് കാണിക്കാം ഓരോ സിലിക്കണിന്റെയും ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ നമ്മൾ ലൂയിസ് സിംബൽ ഉപയോഗിച്ചിട്ട് കാണിക്കുകയാണ് ഓക്കെ അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാവോ ഇനി ശ്രദ്ധിച്ചോ ഓരോ സിലിക്കൺ ആറ്റം ഈ സിലിക്കൺ ആറ്റം ചുറ്റുപാടുമുള്ള നാല് പേരുമായിട്ട് കോവാലന്റ് ബോണ്ടിംഗിൽ ഏർപ്പെടും അതായത് ഇലക്ട്രോൺ ഷെയർ ചെയ്യും ഇതാ ഷെയർ ഇപ്പൊ എത്രയായിരുന്നു അഞ്ചായില്ലേ ഇതിന് അഞ്ചായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതേപോലെ ഷെയറിംഗ് ഇതാ ഇപ്പൊ എന്തായി ഈ നടുക്കുള്ള സിലിക്കണ്ട് എട്ടായില്ലേ രണ്ട് നാല് ആറ് എട്ട് സോ എല്ലാ സോഡിയവും ഇങ്ങനെ ചുറ്റുപാടുമുള്ള നെയ്ബർഹുഡിലുള്ള നാല് പേരുമായിട്ട് ഇലക്ട്രോൺ ഷെയർ ചെയ്യും അങ്ങനെ ഓരോ ഇങ്ങനെയാണ് സിലിക്കണിന്റെ ക്രിസ്റ്റൽ ഉണ്ടാകുക സിലിക്കണിന്റെ ക്രിസ്റ്റലിന് ഓരോ സിലിക്കൺ ആറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള നാല് സിലിക്കൺ ആറ്റങ്ങളുമായിട്ട് നാല് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എവിടെയാണ് സിലിക്കണിൽ ഒഴുകാൻ പറ്റുന്ന ഇലക്ട്രോൺ ഉള്ളത് ചാർജ് ഉണ്ടോ ആകെ നാല് ഇലക്ട്രോൺ ആണുള്ളത് ഓരോന്നിന്റെയും കയ്യിൽ അത് നാലും ബൈൻഡഡ് ആണ് അത് നാലും ബൈൻഡഡ് ആണ് അങ്ങനെയാണെങ്കിൽ അതിന് ഒഴുകാൻ പറ്റുവാ ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ പറഞ്ഞത് സെമി കണ്ടക്ടേഴ്സിലെ കൂടി കറണ്ട് ഒഴുകുന്നല്ലേ ഇപ്പൊ പറഞ്ഞത് അപ്പൊ നോക്ക് ക്രിസ്റ്റലിലേക്ക് നോക്കുമ്പോ അവിടെ ഫ്രീ ആയിട്ട് ഒഴുകാൻ പറ്റുന്ന ചാർജ് ഇല്ലയില്ല പിന്നെങ്ങനെ പിന്നെന്തെല്ലാം അറിയാവോ അപ്പൊ ഇതാണ് സിലിക്കണിന്റെ ക്രിസ്റ്റൽ എന്ന് വിചാരിക്കുക ഇതിനെ മെല്ലെ ചൂടാക്കുക ഇങ്ങനെ സിലിക്കണിന്റെ ക്രിസ്റ്റലിനെ മെല്ലെ ചൂടാക്കുക അപ്പൊ ചൂടാക്കുമ്പോ എന്താണെന്ന് അറിയാവോ നേരെ ശ്രദ്ധിക്കണം ചൂടാക്കുമ്പോൾ നമ്മൾ ഇതിനെ ചൂടാക്കുമ്പോൾ ഈ ബൈൻഡഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളിൽ ചിലത് ആ സ്ഥലം വിട്ടിട്ട് ആ അതായത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് ഇലക്ട്രോൺ പുറത്തോട്ട് വരും ഓക്കെ ഇലക്ട്രോൺ ആ പുറത്തോട്ട് വന്ന ഇലക്ട്രോൺ ആണ് അയാൾക്ക് ഇത് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതായത് ഒരു ഇലക്ട്രോൺ അവര് ഫ്രീ ആയി അയാൾ ഫ്രീ ആയതുകൊണ്ട് അയാൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നു അയാളുടെ മോശം വഴി കറണ്ട് ഉണ്ടാകും ശ്രദ്ധിക്കണേ അതേസമയം അയാൾ ഒഴിവാക്കി പോയി അയാൾ ഇരുന്ന സ്ഥലമുണ്ടല്ലോ ഈ ഇലക്ട്രോൺ ഇരുന്ന ഈ സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു വാക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും ആൻഡ് ടു ബി എ പോസിറ്റീവ് ചാർജ് ആൻഡ് ദാറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് വാക്കൻസി ഈസ് കോൾഡ് ഹോൾ ഇതാണ് ഹോൾ ഇത് നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺ അതായത് ഒരു ഇലക്ട്രോൺ പുറത്തോട്ട് വന്ന ഒരു ഹോളും ഉണ്ടായി എപ്പോഴാണ് ഉണ്ടായത് ചൂടാക്കിയപ്പോഴാണ് അപ്പൊ കുറച്ചുകൂടി ചൂടാക്കുമ്പോൾ രണ്ട് മൂന്ന് ഇലക്ട്രോണുകൾ കൂടി പുറത്തോട്ട് വരുന്നു അത്ര തന്നെ ഹോളുകളും ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ പോസിറ്റീവ് ചാർജുള്ള ഹോളുകളും മൂവ് ചെയ്യുന്നു അതേപോലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും മൂവ് ചെയ്യുന്നു അങ്ങനെ ഈ രണ്ട് പേരും മൂവ് ചെയ്യുമ്പോഴാണ് അതിലെ കൂടി കറണ്ട് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു സംശയം വരും അതെങ്ങനെ ഹോൾ മൂവ് ചെയ്യാം അതൊരു വേക്കൻസി അല്ലേ അതെങ്ങനെ മൂവ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോ ഇതാണ് ക്രിസ്റ്റൽ എന്ന് വിചാരിക്കുക ഏത് സിലിക്കണിന്റെ ക്രിസ്റ്റൽ അവിടെ ഉണ്ടായ ഇലക്ട്രോണുകളാണ് ഇവിടെ കുറെ പോസിറ്റീവ് ചാർജുള്ള ഹോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക ഓക്കെ അതിന്റെ ഫലമായിട്ടുണ്ടായ ഇലക്ട്രോണുകളാണ് ഇതെന്ന് വിചാരിക്കുക കേൾക്കണേ ഇലക്ട്രോണുകളാണ് ഇതെന്ന് വിചാരിക്കുക ഓക്കെ ഇലക്ട്രോണുകൾ പിന്നെ എവിടെയും കുറെ പോസിറ്റീവ് ചാർജുള്ള ഹോളുകളെല്ലാം ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ എന്താ പറയാ ഇതിന്റെ
ഇലക്ട്രോണിക് പോലുള്ള ഒരുപാട് ആറ്റങ്ങളുണ്ട്, സിലിക്കണിന്റെ കുറെ ആറ്റങ്ങളുണ്ട്. നിങ്ങൾ എന്താക്കുന്നു പറഞ്ഞെങ്കിൽ അതിനെ ഒരു ശല്യമായിട്ട് കണക്ട് ചെയ്യുന്നു, വിചാരിക്കുക. ഈ സിലിക്കണിന്റെ ക്രിസ്റ്റലിനെ ശല്യമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഇവിടെ കുറെ ഹോളുകളുണ്ട്, ഇതാ ഹോൾസ്, ഹോൾസ് ഇലക്ട്രോൺസും ഉണ്ട്. ഹോൾ ഇലക്ട്രോൺസ് ഇതാ, ഈ ഹോൾ ഉണ്ടാവാൻ കാരണമായ ഇലക്ട്രോൺ ആണ് ഇത്, ഇതിന്റെ ഇലക്ട്രോൺ ആണ് ഇതിന്റെ ഇലക്ട്രോൺ ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാടാ കുഞ്ഞോളെ, നേരെ ശ്രദ്ധിക്കണം. ഈ പോസിറ്റീവ് ചാർജിന്റെ അട്രാക്ഷനിൽ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇതിലെ കൂടി ഇങ്ങനെ വരും. അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പാസ് ചെയ്യും. ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോ വഴി എന്താണ്, ഇതിലെ കൂടി കറന്റ് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ കുറേ സിലിക്കൺ ആറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, നേരെ കേൾക്കണേ, ഇവിടെ കുറേ സിലിക്കൺ ആറ്റങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിലാക്കണം, ഇവിടെ കുറേ സിലിക്കൺ ആറ്റങ്ങളുണ്ട്. ആ സിലിക്കൺ ആറ്റങ്ങളിൽ നിന്നും നേരെ കേൾക്കണം, ഇതായത് സിലിക്കൺ ആറ്റം, ഇത് വേറെ സിലിക്കൺ ആറ്റം, അങ്ങനെ കുറേ സിലിക്കൺ ആറ്റങ്ങളുണ്ട്. ആ സിലിക്കൺ ആറ്റങ്ങളിൽ നിന്നും ഇലക്ട്രോണുകൾ ഡിറ്റാച്ച് ചെയ്യപ്പെട്ടു, കേൾക്കണേ, ഇലക്ട്രോണുകൾ ഡിറ്റാച്ച് ചെയ്യപ്പെട്ടു. അങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രോണുകൾ, ഡിറ്റാച്ച് ചെയ്യപ്പെട്ട ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് ആ ഇലക്ട്രോണുകൾ എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ ഒരു വാക്കൻസ് ആയിട്ട് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഉണ്ടാവുന്ന ഇലക്ട്രോണുകൾ നേരെ പലോട്ട് വന്നിട്ട് ഈ ഹോളുമായിട്ട് ഈ കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ ഉണ്ടായ ഇലക്ട്രോണുകളാണ് ഇതേ കൂടി വന്നത്, ഈ ഭാഗത്തുണ്ടായ ഇലക്ട്രോണുകളാണ് ഇങ്ങോട്ട് ഒഴുകിയത്. നിങ്ങൾക്ക് മനസ്സിലാക്കണേ, ഈ ഭാഗത്തിലെ ഈ സൈഡിലുണ്ടായ ഇലക്ട്രോണുകളാണ് ഇങ്ങോട്ട് ഒഴുകി വന്നത്. ഇനി ഈ ഭാഗത്തുണ്ടാവുന്ന ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ഒഴുകി വരുമല്ലോ, അങ്ങനെ ഒഴുകി വരുന്ന ആ ഇലക്ട്രോണുകൾ ഇവിടുത്തെ ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താവും, ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ഹോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഡിറ്റാച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമുക്കത് ഇങ്ങനെ കണ്ടുകൂടെ, ഇങ്ങനെ കണ്ടുകൂടെ, ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ നിന്ന് ഹോളുകൾ ഇങ്ങോട്ട് വന്ന പോലെ കരുതിയാ പോരെ. ഒന്നുകൂടി പറയാം, സംശയം പാടില്ല, ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ഹോളുകളുണ്ട്. എങ്ങനെ ഉണ്ടായി ആ പോസിറ്റീവ് ചാർജുള്ള ഹോളുകൾ? എങ്ങനെ ഉണ്ടായി? ഇലക്ട്രോണുകൾ ഡിറ്റാച്ച് ചെയ്തിട്ടാണ്. ആ ഇലക്ട്രോണുകൾ ഇതിലെ കൂടി ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഇല്ല, ഇതിലെ കൂടി ഇങ്ങനെ വന്നു. അവിടെ ആരുള്ളത്? ഹോളാണ് ഉള്ളത്. പിന്നെ ഇവിടെ കുറെ ആറ്റങ്ങൾ ഉണ്ടല്ലോ, ആ ആറ്റങ്ങളിൽ നിന്ന് ഇതുപോലെ ഇലക്ട്രോണുകൾ ഡിറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാണ്. ആ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടെയുള്ള ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഹോള് ബാക്കിയാവുമല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ കരുതി കൂടെ, ഇതിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയുള്ള ഹോളുകൾ ഇങ്ങോട്ട് വന്നു. അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഒഴുകി, പോസിറ്റീവ് ചാർജുള്ള ഹോളുകളും ഒഴുകി. അതായത് രണ്ട് കൂട്ടരും ഒഴുകുന്നു, അതിന്റെ ഫലമായിട്ട് അവിടെ കറന്റ് ഉണ്ടാകുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ദി കറന്റ് കാരിയേഴ്സ് ഇൻ എന്തേ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് സെമി കണ്ടക്ടറിലെ ഹോൾ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞതാണ്. പക്ഷെ സംഗതി എന്താണെന്നറിയാവോ, ഈ ചൂടാക്കുന്നത് വഴി കുറച്ച് ഹോളുകളും കുറച്ച് ഇലക്ട്രോണുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് കണ്ടക്ഷൻ കൂടുക? ഒരുപാട് ചാർജുകൾ ഒഴുകുമ്പോഴാണ് നല്ലൊരു കണ്ടക്ടറാണ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് ചാർജ് ഇല്ല, മെറ്റൽസിലുള്ളത് പോലെ ഒരുപാട് ഇലക്ട്രോണുകളൊന്നും ഇല്ല, കുറച്ച് ഇലക്ട്രോണുകൾ മാത്രമേ ചൂടാക്കുന്നത് വഴി നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലാവോ? മനസ്സിലായോ? അപ്പൊ ഒരു ഡൗട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ചൂടാക്കുകയാണെങ്കിൽ കൂടുതൽ 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 ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടൂലേ, ഒരുപാട് ഇലക്ട്രോണുകൾ അവിടെ നിന്ന് ഇളകിപ്പോരൂലേ, അതിന്റെ ഫലമായിട്ട് കൂടുതലായിട്ട് ഹോളുകളും ഉണ്ടാകൂലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ചൂടാക്കി ചൂടാക്കിയിട്ട് അവസാനം ക്രിസ്റ്റൽ ഉരുകിപ്പോകും. അതുകൊണ്ട് എക്സസീവ് ആയിട്ട് ചൂടാക്കിയിട്ട് ഈ ക്രിസ്റ്റലുകളുടെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ സാധ്യമല്ല. മനസ്സിലായോ? ഈ ക്രിസ്റ്റലുകളുടെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ സാധ്യമല്ല. ഓക്കെ ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഞാൻ ചൂടാക്കുന്നതിന് മുമ്പുള്ള സിലിക്കൺ ക്രിസ്റ്റലാണ് ഇത്. അപ്പൊ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കണ്ടക്ഷൻ അതിലെ സെമി കണ്ടക്ടറാക്കി മാറ്റാം. അതിലെ കൂടി എന്ത് അതിന് അതിലെ കൂടിയിട്ടുള്ള കണ്ടക്ഷൻ നടക്കും ചൂടാക്കുന്ന സമയത്ത്. എന്തുകൊണ്ട്? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാകുന്നത് കൊണ്ട്. അപ്പോ ഇത് ശുദ്ധമായ സിലിക്കണാണ്, ഇതേപോലെ തന്നെയാണ് ജർമേനിയത്തിലും. അപ്പൊ പ്യുർ ആയിട്ടുള്ള സിലിക്കണില് അതേപോലെ പ്യുർ ആയിട്ടുള്ള ജർമേനിയത്തില് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളുടെയും ഹോളുകളുടെയും എണ്ണം സെയിം ആണ്, ശരിയല്ലേ? ഒരു ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ ഒരു ഹോൾ ഉണ്ടാകും.
ഇങ്ങനെ ഇലക്ട്രോണുകളുടെയും ഹോളുകളുടെയും എണ്ണം ഈക്വൽ ആയിട്ടുള്ള സിലിക്കൺ ജർമേനിയം ക്രിസ്റ്റലുകളെ പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമികണ്ടക്ടേഴ്സ് എന്നാണ് ഇൻട്രിൻസിക് സെമികണ്ടക്ടേഴ്സ് ഇൻട്രിൻസിക് സെമികണ്ടക്ടേഴ്സ് എന്താണ് പ്രത്യേകത ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ശുദ്ധമായത് പ്രിയറായത് തന്നതായത് പുറത്തു നിന്ന് ആരും ഇതിലേക്ക് ചേർന്നിട്ടില്ല ജന്മന എങ്ങനെയാണോ അങ്ങനെ തന്നെ ഓക്കെ അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് അവിടെ ഉണ്ടാകുന്ന ഹോളുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണ് ഇനി ഈ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി നിങ്ങൾക്ക് കൂട്ടാം കണ്ടക്ടിവിറ്റി കൂട്ടണമെങ്കിൽ സംശയം വേണ്ട അതിന് ചാർജിന്റെ എണ്ണം കൂട്ടിയേ മതിയാവും ചാർജിന്റെ എണ്ണം ഒഴുകാൻ പറ്റുന്ന ചാർജുകളുടെ എണ്ണം കൂടുമ്പോഴാണ് അത് കണ്ടക്ട് ആവുന്നത് അപ്പൊ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എങ്ങനെ കൂട്ടാം സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എങ്ങനെ കൂട്ടാം ചൂടാക്കിയിട്ട് പറ്റുക ഒരുപാട് ചൂടാക്കിയാൽ അത് ഉരുകിപ്പോകും സോ എക്സസീവ് ആയിട്ട് ചൂടാക്കിയിട്ട് ഇതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ പറ്റില്ല പിന്നെ എങ്ങനെ ചാർജ് കൂട്ടും ഈ ചാർജിന്റെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒന്ന് കൂട്ടിയാൽ മതി ഇലക്ട്രോൺ ഒന്നെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ ഹോളിന്റെ എണ്ണം കൂട്ടുക ഏതും ഒന്ന് മതി അതിന് രണ്ട് വഴിയുണ്ട് ഒന്ന് ഇത് പതിനാലാം ഗ്രൂപ്പ് എലമെന്റ് ആണല്ലോ ഫോർട്ടീൻത് ഗ്രൂപ്പ് എലമെന്റ് ആണല്ലോ സിലിക്കണും ജർമേനിയവും അതിലേക്ക് ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് എലമെന്റ് ആരൊക്കെയാണ് ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് നൈട്രജൻ ഫോസ്ഫറസ് ആർസെനിക് ആന്റിമണി ഡിസ്മത്ത് ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് എലമെന്റ്സ് പതിനാലാം ഗ്രൂപ്പ് എലമെന്റ് ആണിത് അതിലേക്ക് ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് എലമെന്റുകളായ ആർസെനിക് ആന്റിമണി ഡിസ്മത്ത് ഇതിൽ ആരെങ്കിലും ചേർക്കുക ഓക്കെ ഇതിന്റെ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ ചേർക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പൊ ഇതിന്റെ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ആർസെനിക് ആണ് നല്ലത് ഓക്കെ അപ്പൊ എന്താണെന്നറിയാവോ ആർസെനിക്കിന്റെ ആറ്റങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക അതായത് ഇമ്പിരിറ്റി ആഡ് ചെയ്യുക ഫോറിൻ സബ്സ്റ്റൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പൊ ആർസെനിക് ആറ്റങ്ങളെ ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം നേരെ നോക്കണം സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് ആർസെനിക് ആറ്റങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിലെ സിലിക്കൺ ആറ്റങ്ങളെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആർസെനിക് വരും ആര് വരും ആർസെനിക് വരും അപ്പൊ ഞാൻ നോക്കാം ഒരു സിലിക്കൺ ആറ്റത്തിന് റീപ്ലേസ് ചെയ്ത് വന്ന ആർസെനിക് ആണ് ഇതിലാ ഒരു സിലിക്കൺ ആറ്റത്തിന് റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഞാനൊരു ആർസെനിക് ആറ്റത്തിനെ കൊണ്ടുവന്നു സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് ആർസെനിക്കിനെ ചേർക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് വൺ ഓഫ് ദി സിലിക്കൺ ക്രിസ്റ്റലിസ് സിലിക്കൺ ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ ആർസെനിക് ആറ്റം അപ്പൊ അവിടെ എന്താ പ്രത്യേകത ആർസെനിക് ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് ആണ് ആർസെനിക് ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് ആണ് അതിന്റെ വാലൻസ് ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോൺ ഉണ്ട് അതിന് നാലെണ്ണം ഇവിടെ ഒക്കിപ്പോയി ചെയ്യും അഞ്ചാമത്തേതിന് ബോണ്ട് ഉണ്ടാക്കാൻ സ്പേസ് ഇല്ല സോ അഞ്ചാമത്തെ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ഇവിടെ ഇന്റർസ്റ്റീഷ്യൽ സ്റ്റേസ് ആയിട്ട് നിൽക്കും അയാൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും കണ്ട ചൂടാക്കാതെ തന്നെ ഒരു ഇലക്ട്രോൺ കിട്ടി അങ്ങനെയാണെങ്കിൽ നൂറ് ആർസെനിക് ആറ്റങ്ങളെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും നൂറ് ഇലക്ട്രോണുകൾ വെറുതെ കിട്ടും ആയിരം ആർസെനിക് ആറ്റങ്ങളെ കൊണ്ടുവന്നാലോ ആയിരം ആർസെനിക് ആറ്റങ്ങളെ വെറുതെ കിട്ടും മനസ്സിലായ അപ്പൊ ഇനി ചൂടാക്കുമ്പോ വീണ്ടും ഇലക്ട്രോണുകളും കിട്ടും ഹോളുകളും കിട്ടും അതായത് നമ്മൾ എന്ത് ചെയ്തു ശുദ്ധമായ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് എലമെന്റിന് ഇമ്പിരിറ്റി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു അതുവഴി കണ്ടക്ടിവിറ്റി കൂടുന്നു അപ്പൊ നമ്മൾ പുതിയൊരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയെടുത്തു ഇതാണ് ശുദ്ധമായിട്ടുള്ള സിലിക്കൺ എന്ന് വിചാരിക്കുക അതിലേക്ക് ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ വേറൊരു ക്രിസ്റ്റലാണ് ഇതാണ് പുതിയ ക്രിസ്റ്റൽ ഇതിന്റെ പേരാണ് ഫിഫ്റ്റീൻത് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആ പുതിയ ടൈപ്പുള്ള ക്രിസ്റ്റലിന്റെ പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ അങ്ങനെ പറയാനുള്ള കാരണം അത് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു നെഗറ്റീവ് ചാർജ് കൂടുതലുള്ള സെമി കണ്ടക്ടർ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഹോളുകളുടെ എണ്ണത്തിനേക്കാൾ ഇലക്ട്രോൺ കൂടി നമ്മളെല്ലാം പറഞ്ഞു കണ്ടക്ടിവിറ്റി കൂട്ടാൻ ഏതെങ്കിലും ഒരു ചാർജ് കൂടുതലായിട്ട് കൂടിയാൽ മതി എന്താ പറയുക പോസിറ്റീവ് തന്നെ കൂടണമെന്നില്ല നെഗറ്റീവ് തന്നെ കൂടണമെന്നില്ല ഏതെങ്കിലും ഒന്ന് കൂടിയാൽ മതി അപ്പൊ ചൂടാക്കാതെ സെമി കണ്ടക്ടറിന് എന്ത് കൂട്ടി കണ്ടക്ടിവിറ്റി കൂട്ടി ഇനി വേറൊരു വഴിയുണ്ട് അതെന്താണെന്നറിയോ പതിനഞ്ചാമത്തെ ഗ്രൂപ്പിനെയല്ലേ നിങ്ങൾ പതിനാലിലേക്ക് ആഡ് ചെയ്തത് അതിന് പകരം നിങ്ങൾക്ക് പതിമൂന്നാമത്തെ ഗ്രൂപ്പിനെയും ആഡ് ചെയ്യാം പതിമൂന്നാമത്തെ ഗ്രൂപ്പ് ആരൊക്കെയാ ബോറോൺ അലുമിനിയം ഗാലിയം ഇൻഡിയം താലിയം അപ്പോ ഈ സിലിക്കന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സൈസ് വരുന്നത് ഗാലിയമാണ് അപ്പൊ ഗാലിയത്തിന് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം ഞാൻ ഗാലിയത്തിന് ആഡ് ചെയ്തു
ഗാലിയമാരാ 13-ാമത്തെ ഗ്രൂപ്പ് അല്ലേ അതിന്റെ വാലൻസ് ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണേ ഉള്ളൂ അത് 1, 2, 3 ഒക്യുപൈ ചെയ്തു നാലാമത്തേത് ഒക്യുപൈ ചെയ്യുന്ന സ്ഥലം വേക്കന്റ് ആയി നിൽക്കും അവിടെ ഇലക്ട്രോൺ ഒക്യുപൈ ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ചൂടാകാലത്ത് തന്നെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ 1000 ഗാലിയമാറ്റങ്ങൾ കൊണ്ടുവന്നാലോ ചൂടാകാലത്ത് തന്നെ 1000 പോസിറ്റീവ് ചാർജുള്ള ഹോളുകൾ കിട്ടി അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അവിടെ പുതിയ സെമി കണ്ടക്ടർ കിട്ടും കണ്ടക്ടിവിറ്റി കൂടിയ പുതിയൊരു സെമി കണ്ടക്ടർ കിട്ടും ആ സെമി കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജിന്റെ എണ്ണം കൂടുതലായിരിക്കും അതിന്റെ പേരാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആരെ പി ടൈപ്പ് സെമി കണ്ടക്ടർ അങ്ങനെ അതാ ഇപ്പൊ എന്താ ചെയ്തത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അവിടെ ഹോളുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ഈക്വൽ ആണ് ഇവിടെയോ ഹോളുകളുടെ എണ്ണം കൂടുതലാണ് ഇലക്ട്രോണുകളുടെ എണ്ണം കുറവാണ് ഇവിടെയോ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണ് ഹോളുകളുടെ എണ്ണം കൂടുതൽ കുറവാണ് ഈ രണ്ടെണ്ണത്തിലും ഇതിനേക്കാൾ ചാർജിന്റെ എണ്ണം കൂടുതലാണ് അപ്പൊ എന്താ ചെയ്തത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് ഇമ്പിരിറ്റി ആഡ് ചെയ്തിട്ട് കണ്ടക്ടിവിറ്റി കൂട്ടി ആ പ്രോസസ്സിന്റെ പേരാണ് ഡോപ്പിംഗ് ഡോപ്പിംഗ് എന്നാണ് ഇപ്പൊ ഡോപ്പിംഗ് That is the process of addition of foreign substances into the intrinsic semiconductors. അപ്പോൾ കിട്ടുന്ന ഈ പുതിയ സെമികണ്ടക്ടേഴ്സ് ഉണ്ടല്ലോ ഏത് പി ടൈപ്പും എൻ ടൈപ്പും അവരെ ഒരുമിച്ച് പറഞ്ഞ പേരാണ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടേഴ്സ് ഓക്കെ അല്ലേ സിമ്പിൾ അല്ലേ ഈസി അല്ലേ ഓക്കെ അപ്പൊ എക്സ്ട്രിൻസിക് എന്ന് പറയാനുള്ള കാരണം എന്താ എക്സ്റ്റേണൽ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയത് അപ്പൊ ഇൻട്രിൻസിക്കിനെ എക്സ്ട്രിൻസിക് ആയിട്ട് മാറ്റുന്ന പ്രോസസ് ആണ് ഡോപ്പിംഗ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായ ശുദ്ധമായ സിലിക്കൺ അതിലേക്ക് 15-ാമത്തെ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാക്കിയ എൻ ടൈപ്പാണ് അതിലേക്ക് നിങ്ങൾ എന്താ പറയാ ഇത് 13-ാമത്തെ ഗ്രൂപ്പ് ആഡ് ചെയ്താൽ കിട്ടുന്ന പി ടൈപ്പാണ് ഇത് ഇത് പി ടൈപ്പ് ഇത് എൻ ടൈപ്പ് ഇത് എണ്ണം എന്താണ് എക്സ്ട്രിൻസിക് ആണ് ഇനി ഈ പി ടൈപ്പിനെയും എൻ ടൈപ്പിനെയും പരസ്പരം ചേർത്ത് വെച്ചാൽ ഓക്കെ പി ടൈപ്പിനെയും എൻ ടൈപ്പിനെയും പരസ്പരം ചേർത്ത് വെച്ചാൽ നമുക്ക് പുതിയൊരു സാധനം കിട്ടും അതിന്റെ പേരാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നാണ് പി എൻ ഇതാ ജംഗ്ഷൻ ഉണ്ടായില്ലേ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഒരുപാട് അപ്ലിക്കേഷനുള്ള സാധനമാണ് ഇത് നമ്മുടെ മൊബൈൽ ചാർജറിലൊക്കെ എ സിനെ ഡി സി ആക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഡയോഡ് ഓക്കെ അല്ലേ അപ്പോ ഇനി അപ്പൊ സെമി കണ്ടക്ടറിലെ കൂടിയും കറണ്ട് ഒഴുകും അതേപോലെ കണ്ടക്ടറിലെ കൂടിയിട്ടും കറണ്ട് ഒഴുകും അവിടെ ഒരു പ്രത്യേകത കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റി കുറയും കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയും അതേസമയം സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ കണ്ടക്ഷൻ കൂടും ഓക്കെ അപ്പൊ നമ്മൾ ഈ മൂന്നെണ്ണം എന്തുകൊണ്ട് ചില സോളിഡ്സ് എന്താ പറയാ കണ്ടക്ടേഴ്സായി ചില ആൾക്കാർ ഇൻസുലേറ്ററായി ചില ആൾക്കാർ സെമി കണ്ടക്ടറായി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം അത് ബാൻഡ് തിയറി ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ